നമസ്കാരം. എല്ലാ മാനി പ്രേക്ഷകർക്കും അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും ഡോക്ടർ ജയനാരായൺ ജോഡ് ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0471-326-9906 or 2115464. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ. ഹലോ. ആ ഹലോ, ആരാണ്? ഞാൻ ഹരിപ്പാട്ടിൽ നിന്ന് ജയശ്രീ ആണ് വിളിക്കുന്നത്. ഓക്കെ, ജനനത്തീയതി പറയാവോ? 6/10/89. 6/10/89. പിന്നെ കേക നക്ഷത്രം. ആ സമയം, ജനനസമയം? വെളുപ്പിന്റെ 2:55. 2:55 AM. ഓക്കെ, ഇത് ആരുടേതാണ് ഈ ജാതകം? എന്റെ മകൾ, എന്റെ മകളുടെയാ. എന്തൊക്കെയാണ് അറിയേണ്ടത്? മോളുടെ വിവാഹം, പിന്നെ ഇനി അവള് ഡിഎസ്സിനേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയും മേള എംഎസ്സിക്ക് പോകാൻ പറ്റുമോ എന്ന് അതും അറിയണം. പിന്നെ ഒരു കല്യാണാലോചന ഇപ്പൊ വന്നിട്ടുണ്ട്. അത് 1988 February 4. പിന്നെ അത് പകൽ 8:55 AM. മകൻ നക്ഷത്രം, അത് സ്വീകരിക്കാൻ പറ്റുമോ? ഓക്കെ, ആദ്യം നമുക്കിത് നോക്കാം, മകളുടെ നോക്കാം. ഇപ്പോ മകളുടെ ജാതക പ്രകാരം ഇപ്പോ 24 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ജാതക പ്രകാരം ഇപ്പൊ ശുക്രദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകയ്ക്ക് ശുക്രദശ നടക്കുകയാണ്. ശുക്രദശയിൽ ഇപ്പോ രാഹുവിന്റെ അപകാരകാലം നടക്കുകയാണ്. 2014 February 15 വരെ രാഹുവിന്റെ അപകാരകാലമുണ്ട്. അപ്പോ ഇനി രാഹുവിന്റെ അപകാരകാലം 3 മാസവും ശിഷ്ടവും കൂടി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ശുക്രദശയിൽ വ്യാഴാപകാരകാലം വരികയാണ്. അതായത് 3 മാസം കൂടി കഴിയുന്നതോടുകൂടി മകളുടെ വിവാഹ സമയം ആരംഭിക്കുകയാണ്. അത് 2 വർഷം 8 മാസക്കാലമുണ്ട്. വിവാഹത്തിനും ഉന്നത തുടർ വിദ്യാഭ്യാസത്തിനും അതുപോലെ ജോലിക്കും ഒക്കെ ഇടവരുന്ന സമയമാണ് ജാതക പ്രകാരം എന്താ വരാൻ പോണ സമയം. എങ്കിലും തൃക്കേട്ടക്കാർക്ക് 7 ശനിയുടെ ദോഷഭാവം ഇപ്പോൾ ഉണ്ട്. 7 ശനി തൃക്കേട്ടക്കാർക്ക് മൊത്തത്തിലുണ്ട്. അപ്പോൾ ഇപ്പോൾ മകൾക്ക് ശുക്രദശ ആയതുകൊണ്ടും അതുപോലെ വരുന്ന അപകാരകാലം അനുകൂലപ്രദമായതുകൊണ്ടും ഫെബ്രുവരി മാസത്തോടുകൂടി ശനിയുടെ കാഠിന്യം തന്നെ കുറയുകയും കുറച്ചുകൂടി കാര്യങ്ങൾ ഭംഗിയായി തീരുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ജാതക പ്രകാരം രണ്ടാമത് ചോദിച്ച ഒന്നാണ് ഉയർന്ന് പഠിക്കാൻ യോഗമുണ്ടോ എന്നത്. കാരണം ഈ ജാതകത്തിൽ ബുധൻ ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ബുധൻ ഉച്ചത്തിൽ നിൽക്കുന്നവർ ഉന്നത വിദ്യാഭ്യാസം ചെയ്യാനും അവർ ഉന്നത വിദ്യാഭ്യാസം ചെയ്താൽ ആ വിദ്യ കൊണ്ട് അവർക്ക് ഗുണഫലത്തെ സിദ്ധിക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഉയർന്ന് പഠിക്കുന്നത് വളരെ ഉത്തമമാണ് ഈ ജാതകത്തിൽ. അതേപോലെ അവർക്ക് സ്ഥിര ജോലിക്കുള്ള യോഗവും ജാതക പ്രകാരം വരച്ചിട്ടുണ്ട്. വിവാഹത്തിന് ഫെബ്രുവരി മാസം തൊട്ട് സമയം അനുകൂലപ്രദമായി തീരുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ ആ പയ്യന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറഞ്ഞു തരാം, ഇപ്പം തന്നെ പൊരുത്തം നോക്കിത്തരാം. പയ്യന്റെ 1988 February 4. February 4 ടൈം, മകൻ നക്ഷത്രം, സമയം 8, സമയം മകൻ നക്ഷത്രം. അതെ, അപ്പോ ഈ ജാതകങ്ങള് പ്രകാരം 40 ഉണ്ടെങ്കിൽ പോലും പാപസാമ്യം ഈ ജാതകത്തിൽ, പയ്യന്റെ ജാതകം ശുദ്ധജാതകമാണ്. അപ്പൊ ശുദ്ധജാതകം മകളുടെ ജാതകത്തിലാവട്ടെ സർപ്പദോഷമുള്ള ജാതകമാണ്, പാപദോഷമുള്ള ജാതകമാണ്. അപ്പൊ ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ മാച്ചിങ് ഇല്ല. കാരണം ശുദ്ധജാതവും പാവജാതവും തമ്മിൽ ചേരത്തില്ല. അപ്പോ ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഓക്കെ, വിളിച്ചതിന് നന്ദി. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ. ഹലോ. ആ ഹലോ, ആരാണ്? ഓക്കെ, ജനനത്തീയതി പറയാവോ? 20/2/88. 2:88. ജനന സമയം 1:30 PM. 1:30 PM. നക്ഷത്രം ഉത്രട്ടാതി. ഉത്രട്ടാതി. ഇത് ആരുടേതാണ് ഈ ജാതകം? എന്റേതാണ്. എന്തൊക്കെയാണ് അറിയേണ്ടത്? അല്ല, ബാങ്ക് ജോലി 2 വർഷമായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കും, അപ്പൊ ഇതുവരെ ഒന്നും കിട്ടിയില്ല. അപ്പൊ ജോലി കിട്ടുമെന്ന് കുറിച്ചാ നോക്കാം. ഉത്രട്ടാതി നക്ഷത്രം അല്ലേ. അപ്പോ നമുക്കിപ്പോ ഉത്രട്ടാതി നക്ഷത്ര ജാതകയ്ക്ക് ഇപ്പോൾ 25 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കേതുദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേതുദശ നമ്മളുടെ ജാതക പ്രകാരം വളരെ അനുകൂല സ്ഥാനത്തല്ല കേതു നിൽക്കുന്നത്. കേതു പൊതുവേ പാപഗ്രഹമാണ്. ചിലർക്ക് ചില ജാതകങ്ങളിൽ നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ പാപഗ്രഹങ്ങൾ പോലും ശുഭഫലത്തെ പ്രദാനം ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. ഇവിടെ കേതു ആവട്ട് നിങ്ങൾക്ക് അത്ര നല്ല സ്ഥാനത്ത് നിൽക്കുന്ന കേതുവല്ല.
അതിൻ്റെ പേരിൽ കേതുവിൻ്റെ ദശാകാലം ആയ 2015 മാർച്ച് മാസം 23 തീയതി വരെയും നിങ്ങൾക്ക് അത്ര കണ്ട് നല്ല സമയമല്ല. അപ്പോൾ ഈ സമയം നമുക്ക് ജോലി അതുപോലെയുള്ള സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് തടസ്സം നേരിടും. പലതരത്തിലുള്ള തടസ്സങ്ങളിലൂടെ കേതു കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ദോഷത്തിന് ശാശ്വതമായി പരിഹാരം ചെയ്യേണ്ടതുണ്ട്. കാരണം കേതു 2015 മാർച്ച് മാസം വരെ ഉള്ള സ്ഥിതിക്ക് നമുക്കിതിനകത്ത് വെച്ച് കാര്യങ്ങൾ ഭംഗിയായി തീരുന്നതിനായി ഗണപതി ഹോമം മുടങ്ങാതെ നിങ്ങൾ ചെയ്യണം. എല്ലാ മാസവും വിഘ്നേശ്വര ഹോമം അടുത്ത ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് ഒരു 8 ഗണപതി ഹോമം അടുപ്പിച്ച് ചെയ്യുക. എല്ലാ ദിവസങ്ങളിലും 8 ചെയ്യുക. അതിനുശേഷം എല്ലാ മാസവും പക്ക നാളുകൾ തോറും ഗണപതി ഹോമം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മഹാഗണപതി യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ വിഘ്നേശ്വരൻ്റെ പ്രീതിയാൽ തടസ്സം മാറിക്കിട്ടുകയും പെട്ടെന്ന് ജോലി അതുപോലെയുള്ള ഐശ്വര്യഫലങ്ങൾ സിദ്ധിക്കും. നല്ല ജോലിക്ക് യോഗമുള്ള ജാതകമാണ്. അപ്പോൾ നമുക്ക് നല്ല ജോലി ലഭിക്കും. അപ്പോൾ നല്ല മെച്ചപ്പെട്ട ജാതക ബാങ്കിലാവട്ടെ, അതുപോലെ നമുക്ക് ബഹുമാനം കിട്ടുന്ന ജോലി ലഭിക്കാനുള്ള യോഗം ജാതകത്തിലുണ്ട്. അപ്പോൾ ടെൻഷൻ വേണ്ട, ഇപ്പോഴത്തെ സമയത്തിനുള്ള പ്രതിവിധി ചെയ്ത് കൊടുക്കുക. ഓക്കെ, വിളിച്ചു നന്ദി. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ. ഹലോ. ആ ഹലോ, ആരാണ്? ഞാൻ കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ മോന്റെ കാര്യം അറിയാനായിരുന്നു. മകന്റെ ജന്മതീയതി പറയാവോ? 2009 February 1, 2020. 2009 February 1 2020. നക്ഷത്രം രേവതി. നക്ഷത്രം രേവതി. ഓക്കെ, എന്തൊക്കെയാണ് അറിയേണ്ടത്? മോന്റെ ഭാവിയെ കുറിച്ച്, പിന്നെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു വീടും വസ്തുവും ഒന്നും ആയിട്ടില്ല, അതിനെ കുറിച്ചൊക്കെ അറിയാനായിരുന്നു. നോക്കാം. മകന്റെ ജാതക പ്രകാരം ഇപ്പോ 4 വയസ്സ് 9 മാസമായി. ജാതക പ്രകാരം രേവതി നക്ഷത്രത്തിലാണ് മകന്റെ ജനനം. രേവതി നക്ഷത്രം എന്ന് പറയുമ്പോൾ ബുധദശയിലാണ് ജനിച്ചിരിക്കുന്നത്. ബുധദശ മകന്റെ ജാതക പ്രകാരം വളരെ ദോഷത്തെ ചെയ്യുന്ന ബുധനല്ല, വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ബുധനായതുകൊണ്ട് ബുധന്റെ ദശാകാലം, അതായത് 10 വയസ്സ് 2 മാസം വരെ ബുധദശയുണ്ട്. അപ്പോൾ ഈ ബുധദശ ചെറുപ്രായത്തിൽ വന്നിരിക്കുകയാൽ ഈ ബുധൻ്റെ ഗുണഫലം അച്ഛനമ്മമാർക്ക് ലഭിക്കും. നമ്മളുടെ ജാതകപ്രകാരം വീടിന് യോഗമില്ലെങ്കിൽ പോലും മകൻ്റെ ജാതകപ്രകാരമുള്ള യോഗം, അവന് ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ഉച്ചത്തിൽ ശുക്രൻ നിൽക്കുന്നവൻ നല്ല ഗ്രഹം, നല്ല വാഹനം ഇവയോടുകൂടി വളരെ സൗഭാഗ്യ ജീവിതം നയിക്കുമെന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല ജാതകമായതിൻ്റെ പേരിൽ ഈ ബുധൻ്റെ കാലയളവിൽ തന്നെ ബുധൻ ബലവാനായി 2nd ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. 11th ഭാവാധിപനാണ്. അതുകൊണ്ട് ബുധൻ്റെ കാലയളവിൽ തന്നെ നിങ്ങൾക്ക് വീട് ലഭിക്കും. അപ്പോൾ മകൻ്റെ സമയപ്രകാരം വീടും അതുപോലെ ഐശ്വര്യം വരും. അവന് ഉന്നത വിദ്യാഭ്യാസ യോഗമുണ്ട്. എങ്കിലും 1 വർഷത്തോളം കാലയളവ് കൂടി ബാലാരിഷ്ടതയുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ അസുഖാവസ്ഥകളും കുറച്ച് അലസതയും മടിയും ഒക്കെ ഉണ്ടാകും. അതിനെ കാര്യമാക്കേണ്ടതില്ല. അപ്പോൾ 1 വർഷം കൂടി കഴിയുമ്പോൾ വളരെ സമയ അനുകൂലത്തിലാവുകയും അവൻ ഉന്നത വിദ്യാഭ്യാസ യോഗവും ഐശ്വര്യവും ജാതകന് വന്നു ചേരും. ഓക്കെ, വിളിച്ചു നന്ദി. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ. ആ ഹലോ, ആരാണ്? തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ജന്മതീയതി പറയാമോ? മകന്റെ ജാതകത്തിന്റെ അറിയാൻ വേണ്ടിട്ടാണ്. പറഞ്ഞോളൂ ജന്മതീയതി. സമയം 16th February 1990. February 16, 39:39 വെള്ളിയാഴ്ച. ജ്യോതി നക്ഷത്രം ഒരിക്കൽ കൂടി പറയാവോ? February 16, 1990. ജന്മസമയം? എപ്പോഴാണ്? 7:39 രാവിലെയാണോ? ഓക്കെ. ജ്യോതി നക്ഷത്രം. ആ ജ്യോതി നക്ഷത്രം. എന്തൊക്കെയാണ് അറിയേണ്ടത്? ജോലി കാര്യം അറിയാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 8 മാസം ദുബായിൽ വർക്ക് ചെയ്തു. പിന്നെ ജോലി ഇഷ്ടപ്പെടാണ്ട് അത് ശരിയാവാണ്ട് തിരിച്ചു പോന്നു. ഇനി എപ്പോഴാണ് ജോലിക്ക് ജോലി നല്ല ജോലി കിട്ടുന്ന കാര്യവും ഭാവി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അപ്പൊ നോക്കാം. മകന്റെ ജാതകപ്രകാരം ഇപ്പോ ശനിദശ ആരംഭിച്ചിരിക്കുകയാണ്. ശനിദശ ഇദ്ദേഹത്തിന്റെ ജാതകപ്രകാരം 2011 November തൊട്ട് അപ്പോൾ ശനിദശ ആരംഭിച്ചു. ആ ശനിയുടെ പീരീഡ് ശരിക്കും 2015 November വരെ ഉണ്ട്. അതുകൊണ്ട് ഈ ശനിയുടെ കാലയളവിലായതുകൊണ്ടാണ് ഒരു ജോലി ലഭിച്ചിട്ടും ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്തതിനവർ കാരണം. അപ്പോൾ ശനി തടസ്സത്തെ കൊടുക്കുകയും അവിടെ കൂടെ ഉള്ളവരെ കൊണ്ട് അല്ലെങ്കിൽ സഹപ്രവർത്തകരെ കൊണ്ട് കുറച്ച് മനോവിഷമവും നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാക്കിയത് ശനിയാണ്. എങ്കിലും മകൻ്റെ ജാതകപ്രകാരം ശനി ലഗ്നാധിപനാണ്. ലഗ്നാധിപൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സൗഭാഗ്യത്തെ കൊടുക്കുന്നത് ലഗ്നാധിപനാണ്.
അപ്പൊ ആ ലഗ്നാധിപനാണ് ഈ ജാതകത്തില് ശനി. അപ്പൊ ശനിയുടെ ആരംഭം ആയതുകൊണ്ടാണ് കുറച്ച് വിഷമാവസ്ഥകൾ ഉണ്ടാക്കിയെങ്കിലും 2031 നവംബർ മാസം വരെ 19 വർഷക്കാലം ശനിയുണ്ട്. അപ്പൊ ഈ ശനിദശയിൽ തന്നെ മകന് നല്ല ജോലി, അതുപോലെ വിവാഹം, മറ്റെല്ലാ ഐശ്വര്യ ഫലങ്ങളെയും ലഗ്നാധിപനായതുകൊണ്ട് ശനി നേടിക്കൊടുക്കും. അപ്പൊ ഈ ആരംഭ കാലഘട്ടത്തിൽ ചെറിയ തടസ്സഭാവങ്ങൾ ഉള്ളത് പരിഹരിക്കപ്പെടുന്നതിലായിക്കായി ശനി പൂജ മകനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ മുടങ്ങാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കുക. നീരാഞ്ജനം കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ വ്യക്തി ഉണ്ടെങ്കിൽ ഓക്കെ, അത് ചെയ്യുമ്പോൾ മകനെ അയച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ആ ആളിൻ്റെ ഓക്കെ, അതെ, നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഏറെ സമയമാണ്. ഇപ്പോഴും ശനി ലഗ്നാധിപനായതുകൊണ്ട് ആരംഭത്തിൽ മാത്രമേ കൊള്ളാതെ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ശ്രമിക്കുക, അത് വിദേശത്തോട്ട് അല്ലെങ്കിൽ ശനിയിൽ എപ്പോഴും നാട് വിട്ട് വീട് വിട്ട് നിൽക്കണമെന്നാണ്. അപ്പോൾ നമ്മളെ നാട് വിട്ട് അല്ലെങ്കിൽ വിദേശത്തോട്ട് ജോലിക്ക് ശ്രമിക്കുന്നത് തന്നെയാണ് നല്ലത്. ജോലി കിട്ടാൻ സമയം ഇപ്പോഴും അനുകൂലത്തിലാണ്. ചെറിയ തടസ്സമുള്ളത് മാറാനാണ് ഞാൻ നീരാഞ്ജനം മകൻ്റെ കൂടെ പോയി ചെയ്യാൻ പറഞ്ഞത്. അത് ചെയ്തു പോകുമ്പോൾ ദോഷഭാവം മാറും. അതുപോലെ ഒരു ബ്ലൂ സഫയർ കിട്ടി, ഇന്ദ്രനീലം കിട്ടി, മിഡിൽ ഫിംഗറിൽ ധരിക്കുന്ന ഒരു 3 ക്യാരറ്റ് ഉള്ള ഇന്ദ്രനീലം കിട്ടി, മോന് മിഡിൽ ഫിംഗറിൽ റൈറ്റ് ഹാൻഡിൽ കെട്ടിയിടുക. അത് പെട്ടെന്ന് കുറേ തടസ്സം മാറുന്നതിന് സഹായിക്കും. സർ, കൈപ്പത്തിയിലെ മണ്ഡലങ്ങളിൽ ശുക്രമണ്ഡലത്തെ കുറിച്ചൊന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത്, അപ്പോൾ ഇന്ന് ഏതിനെ കുറിച്ചാണ് സാർ പറയാൻ പോകുന്നത്? ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശുക്രമണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ശുക്രമണ്ഡലം വളരെ പ്രാധാന്യമുള്ള മണ്ഡലമായിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ശുക്രനെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മണ്ഡലമാണ് വ്യാഴമണ്ഡലം. വ്യാഴമണ്ഡലം നമുക്ക് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. കാരണം ചൂണ്ട് വിരലിൻ്റെ താഴ്ഭാഗമാണ് വ്യാഴമണ്ഡലം. ഈ മണ്ഡലത്തിന് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഉയർച്ചയും താഴ്ചയും സൂചിപ്പിക്കുന്ന മണ്ഡലമാണ് വ്യാഴമണ്ഡലം. നമ്മൾ കൈ തന്നെ നോക്കിയിട്ട് ഞാൻ പൈസക്കാരനാവോ, എനിക്ക് സാമ്പത്തിക പുരോഗതി ഉള്ള കൈയാണോ എന്ന് മനസ്സിലാക്കാൻ അവരുടെ വ്യാഴമണ്ഡലം പരിശോധിച്ചാൽ മതിയാവും. ഭാഗ്യരേഖയ്ക്ക് ചിലപ്പോൾ പലപ്പോഴും കൈകളിൽ മങ്ങലും ഇതും വരും. ഒരാളുടെ ജാതക പ്രകാരം സമയദോഷങ്ങളുണ്ടാവും. ഇതൊക്കെ താൽക്കാലികമായി വരുന്നതാണ്. ഒരു വ്യക്തിയുടെ പെർമനൻ്റായിട്ടുള്ള അവരുടെ ആജീവനാന്ത ഫലത്തെ സൂചിപ്പിക്കുന്ന ഇതാണ് നമുക്ക് കയ്യിലൂടെ ഈ വ്യാഴമണ്ഡലം നോക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ സസൂക്ഷ്മം സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ധനവ്യയത്തെ സൂചിപ്പിക്കുന്ന മണ്ഡലമായതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെ സൂക്ഷിക്കണം, ഈ മണ്ഡലം നമുക്ക് അനുകൂലമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായി നമ്മൾ കൈ മൊത്തം നിവർത്തി പിടിക്കുമ്പോൾ ഈ വ്യാഴമണ്ഡലം, അതായത് ചൂണ്ടുവിരലിന് താഴെയുള്ള ഭാഗം, മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ചില കൈകളിൽ മാംസം കുറവായിരിക്കും, മാംസം കുറഞ്ഞ കൈയായിരിക്കും, ചില മാംസമായ കൈയായിരിക്കും. അപ്പോൾ അതിൻ്റേതായ അല്ലാതെ മൊത്തം മണ്ഡലങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ വ്യാഴമണ്ഡലം താണു പോവുകയാണെങ്കിൽ ആ വ്യക്തി സാമ്പത്തികമായി തകരാറുണ്ടാകാൻ ഇടവരുന്ന വ്യക്തിയാണ് എന്ന് ദൈവം വരച്ചു വച്ചിരിക്കുന്നതാണ്. അവരെന്ത് ചെയ്യണം, എപ്പോഴും അങ്ങനെ ഒരാളിന് വന്നു, നമ്മളെ കയ്യിലാണ് അങ്ങനെ വന്നാൽ അവർ ബിസിനസ്സാദി കാര്യങ്ങൾ ചെയ്യരുത്, പൈസ മുടക്കിയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അവരെ കയ്യിൽ നിന്ന് തന്നെ പൈസ ആരെങ്കിലും മേടിച്ചിട്ട് പോയാൽ ഒരിക്കലും തിരിച്ചു തരത്തില്ല. പിന്നെ അത് മുഷുവിനും പലതരത്തിലുള്ള സാമ്പത്തികമായിട്ട് വിഷമാവസ്ഥകൾ ഉണ്ടാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ വ്യാഴമണ്ഡലം മറ്റ് മണ്ഡലങ്ങളെക്കാൾ ഉയർന്നിരിക്കും, അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതകാലം അവൻ വളരെ കഷ്ടതയോ ക്ലേശമോ അനുഭവിക്കാൻ ഇടവരത്തില്ല എന്നാണ്. അപ്പോൾ വളരെ ഉയർന്നിരുന്നാലോ, അവൻ വളരെ സമ്പന്നം തന്നെയാണ്, അവനെക്കൊണ്ട് മറ്റ് കുറച്ച് പേർക്കും കൂടി ഗുണപ്രദമായി തീരുകയും അവൻ മറ്റുള്ളവർക്ക് സമ്പത്ത് കൊടുക്കുന്നവനായി തീരും, അതായത് കീഴ് ജീവനക്കാരെ വെച്ച് ജോലി ചെയ്യിച്ച് ശമ്പളം കൊടുക്കുന്നവനായി തീരും. അപ്പോൾ അത്രയും ഉയർച്ചയുള്ളവനാവട്ടെ, അവൻ ബിസിനസ് ആദ്യ കാര്യങ്ങൾ ചെയ്യുകയോ അതുപോലെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ വളരെ ശോഭിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മണ്ഡലത്തിൽ പല സമയത്ത് നമുക്ക് ധനനഷ്ടം വരാനിടയുണ്ടോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഭാഗ്യവർത്തനവിൻ്റെ സമയമാണോ എന്ന് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി നോക്കേണ്ടതില്ല. നമ്മളുടെ കൈ നോക്കി ആ മണ്ഡലം മാത്രം പരിശോധിച്ചാൽ മതിയാവും. കാരണം ആ വ്യാഴമണ്ഡലത്തിൽ കറുത്ത ഷെയ്ഡോ
കറുത്ത പുള്ളിയോ അല്ലെങ്കിൽ വേഴമണ്ഡലത്തിൽ മുറിക്കപ്പെടുകയോ ചെയ്താൽ ആ സമയത്ത് നിങ്ങൾ ബിസിനസ് ആദ്യ കാര്യങ്ങൾ ചെയ്യരുത്. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് തരുന്നതാണ്. നമ്മളത് അറിയാതെ പെട്ടെന്ന് ഏതെങ്കിലും ബിസിനസ്സിൽ എടുത്തു ചാടും, ആ ബിസിനസ് തകർച്ചയിലേക്ക് പോകാനിട വരും. അതേപോലെ തന്നെ ആ വ്യാഴമണ്ഡലത്തിൽ ചതുര അടയാളം വരികയോ വെളുത്ത ഷെയ്ഡ് വരികയോ ആയുർരേഖയുടെ ഒരു ശാഖ വ്യാഴമണ്ഡലത്തിലേക്ക് മുകളിലോട്ട് കയറി വരികയോ ചെയ്യുന്ന കാലഘട്ടം, നിങ്ങളൊരു ബിസിനസ് ആദികാര്യങ്ങളോ മറ്റൊരു ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് പൂർണ്ണമായി വിജയത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഒരു ജോലിക്ക് ശ്രമിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനത്തെ ചിഹ്നങ്ങളോ അടയാളങ്ങളോ ഉണ്ടായിരുന്നാൽ ജോലി പെട്ടെന്ന് ലഭിക്കും. ജോലിയിലിരിക്കുന്ന ആളിന് അവിട്ട് ജോലി കയറ്റം കിട്ടും. രണ്ടുമല്ലാത്ത ആളിന് തത്തുല്യമായ പദവിയെ കൊടുക്കും. ഇങ്ങനെ ധനവും പ്രശസ്തിയും തരുന്ന ഒരു മണ്ഡലമാണ് വ്യാഴമണ്ഡലം. വ്യാഴന് ബലമില്ലാത്ത ഒരു വ്യക്തിക്കും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുവേദിയിൽ ശോഭിക്കാൻ പറ്റത്തില്ല. ജനമധ്യത്തിലെ ഏതെങ്കിലും മേഖലയിലൂടെ ശോഭിച്ചിട്ടുണ്ടെങ്കിൽ അവന് വ്യാഴ ഗ്രഹത്തിന് ബലം ഉണ്ടായിരിക്കണം. അപ്പോൾ അത്രയും പ്രാധാന്യമേറിയ ഒരു മണ്ഡലമാണ് വ്യാഴമണ്ഡലം. അപ്പോൾ നമ്മളുടെ കൈയും നമ്മളെ കുട്ടികളുടെ കൈയും ഒക്കെ പരിശോധിച്ചിട്ട് അവരെ ശരിക്ക് വളരെ തിരിച്ച് ഓരോ മേഖലയിലേക്ക്, ബിസിനസ്സാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ബിസിനസ് ചെയ്യാൻ പാടില്ലാത്തവർ അത് ചെയ്യാതിരിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ അവർക്കൊരിക്കലും തകർച്ച വരാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഓക്കേ സർ, നമുക്കൊരു കോൾ ഉണ്ട്, ആരാ നോക്കാം. ഹലോ, ആരാണ്? ഇത് ജയദേവ് എന്ന് പറയും, പാലക്കാട് നിന്നാണ്. ഓക്കേ, ജനനത്തീയതി പറയാവോ? 1982 ഒരു മിനിറ്റ്, 1/10/1982. ജനനസമയം 7:10 AM. നക്ഷത്രം ചതയം. ചതയം. ഇത് ആരുടേതാണ് ഈ ജാതകം? എന്റെ തന്നെയാണ്. എന്തൊക്കെയാണ് അറിയേണ്ടത്? ജോലി സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട്, പിന്നെ കല്യാണം എന്നാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാം. നോക്കാം. ഇപ്പോൾ നോക്കാം, നമ്മളുടെ ജാതക പ്രകാരം ചതയം നക്ഷത്ര ജാതകന് ഇപ്പോൾ ശനിദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്നല്ല, കുറച്ച് കാലയളവായിട്ട് താങ്കൾക്ക് ശനിദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനിദശ 2018 ജനുവരി മാസം 18-ാം തീയതി വരെ ശനിദശാകാലമുണ്ട്. അപ്പോൾ ആ ശനിദശയിൽ തന്നെ ഇപ്പോഴാവിട്ട് രാഹുവിൻ്റെ അപകാരകാലം നടക്കുകയാണ്. രാഹുവിൻ്റെ അപകാരകാലം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല. ശനി പൊതുവേ തടസ്സഭാവങ്ങളെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. അതിനെ അപകാരകാലനായി വന്നിരിക്കുന്ന ഗ്രഹവും പാപഗ്രഹമായിരുന്നു രാഹു. അപ്പോൾ ഈ രണ്ട് പാപഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് തടസ്സഭാവങ്ങൾ കൂടും. പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജോലിയിലാവിട്ട് പുരോഗതി വരത്തില്ല. അപ്പോൾ നമുക്ക് സാമ്പത്തിക നേട്ടം ഇല്ലാതെ വരും. മറ്റ് എല്ലാ ശുഭകാര്യങ്ങളെയും, വിവാഹമാവട്ട് മറ്റു കാര്യങ്ങൾക്ക് തടസ്സം നേരിടും. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ജാതക പ്രകാരം 2015 ജൂലൈ 6 വരെ ഈ രാഹുവിൻ്റെ അപകാരകാലമുണ്ട്. ഈ സമയം വരെയും നിങ്ങൾക്ക് ചീത്ത സമയമുണ്ട്. ശനിദശയുടെ അവസാനം 2.5 വർഷക്കാലം വ്യാഴന്റെ അപകാരകാലം രാജയോഗത്തെ പ്രദാനം ചെയ്തു തരുമെന്നാണ്. നമുക്ക് വളരെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരും. അത് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ആരംഭിക്കുകയാണ്. കാരണം 17 വർഷക്കാലം പിന്നെ ബുധൻ ഉച്ചത്തിലും നിൽക്കുന്ന ജാതകമായതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിലെ നല്ല സമയം ഇതുവരെ ആരംഭിച്ചില്ല. ഏറ്റവും നല്ല സമയം വരാൻ പോകുന്നതേ ഉള്ളൂ. അത് 2015 ജൂലൈ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെയും രണ്ട് ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തി പോവുക. ശനിക്ക് ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക. രാഹുവിനാവട്ട് ആയില്യ പൂജ, കഴിയുന്ന ആയില്യത്തിനെല്ലാം മുടങ്ങാതെ നടത്തിപ്പോകുന്നത് നന്നായിരിക്കും. അതുപോലെ ദേവാലയ ദർശനം, പുണ്യദേവാലയ ദർശനം സർവദോഷ പരിഹാരമൊന്നാണ്. അപ്പോൾ പറ്റുന്ന അമ്പലങ്ങളിലെല്ലാം സമയം കിട്ടുന്ന സമയത്ത് ദർശനം ചെയ്യുന്നത് വളരെ സൗഭാഗ്യത്തിന് കാരണമായി ഭവിക്കും. ഓക്കെ, വിളിച്ചേ നന്ദി. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ. ഹലോ. ആ ഹലോ, ആരാണ്? എന്റെ പേര് അമൃത. ഓക്കെ, ജനനത്തീയതി പറയാവോ? ജനനത്തീയതി 5/2/1990. 5/2/1990. ജനനസമയം? രാവിലെ 7:20. രാവിലെ 7:20. നക്ഷത്രം ഏതാണ്? നക്ഷത്ര രോഹിണി. രോഹിണി. ഇത് ആരുടേതാണ് ഈ ജാതകം? എന്താണ്, എന്തൊക്കെയാണ് അറിയേണ്ടത്? ജോലിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് പഠിച്ചു കഴിഞ്ഞിട്ട് 1 year ഇതുവരെ ജോലി ഒന്നും ആയിട്ടില്ല, അത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നോക്കാം. ഇപ്പോൾ നോക്കാം, നമ്മളുടെ ജാതക പ്രകാരം ഇപ്പോൾ രാഹുദശ നടന്നുകൊണ്ടിരിക്കുകയാണ് രോഹിണി നക്ഷത്രക്കാരിക്ക്. ഇപ്പോൾ രാഹുദശ 2015 സെപ്റ്റംബർ 15 വരെ രാഹുദശാകാലം ഉള്ളൂ. അപ്പോൾ ഈ 2015 സെപ്റ്റംബർ 18 വർഷക്കാലം ഉണ്ടായിരുന്ന രാഹു, 18 വർഷക്കാലം എന്ന് പറയുമ്പോൾ നമ്മളുടെ ജാതക പ്രകാരം 7 വയസ്സ് 7 മാസം തൊട്ട് രാഹുദശ ആരംഭിച്ചു. അപ്പോൾ രാഹുവിൻ്റെ ഫലം ഇതുവരെയുള്ള ഫലവും രക്ഷകർത്താക്കൾ കിട്ടിയതേ ഉള്ളൂ.
ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞ് മാറുന്നത് വരെയും ആ ഫലം അച്ഛനമ്മമാർക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ രാഹുവിൻ്റെ അധിക ഫലവും നിങ്ങൾക്ക് ലഭിച്ചില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി വന്നതനുസരിച്ചിട്ട് തടസ്സഭാവങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുഭവിക്കാനായിട്ട് വരും. എങ്കിലും നമ്മളുടെ ജാതക പ്രകാരം ഇപ്പോൾ ചന്ദ്രാപകാര കാലം നടക്കുകയാണ്. രാഹുദശയിൽ ചന്ദ്രാപകാര കാലം, ചന്ദ്രനാവിട്ട് നിങ്ങളുടെ ജാതകത്തിൽ ഉച്ചത്തിൽ നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ അപകാര കാലം 2014 ഓഗസ്റ്റ് മാസം 27-ാം തീയതി വരെ, അതായത് അടുത്ത ചിങ്ങം വരെ നിങ്ങൾക്ക് സമയം അനുകൂലപ്രദമാണ്. ജോലി ലഭിക്കാനും അതുപോലെ ശുഭകാര്യങ്ങൾ, മംഗല്യം അതുപോലെയുള്ള കാര്യങ്ങൾക്കോ ഈ സമയം അനുകൂലപ്രദമാണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നമുക്ക് ജോലി ലഭിക്കും. അപ്പോൾ രാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആയില്യ പൂജയും ആയില്യ വ്രതവും അനുഷ്ഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, നന്ദി. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ. ആ ഹലോ, ആരാണ്? ഓക്കെ, ജനനത്തീയതി പറയാവോ. 1991 ഫെബ്രുവരി 22. ജനസമയം 2:35. എപ്പോഴാണ്? പകലെ. ഓക്കെ, ഉച്ചക്ക്. നക്ഷത്രം? രോഹിണി. രോഹിണി. ഇത് ആരുടെ ഇതാണ് ഈ ജാതകം? എന്റെ മോന്റെ. എന്തൊക്കെയാണ് അറിയണ്ടേ? മോന്റെ ഇപ്പോഴത്തെ സമയത്തെ പറ്റി അറിയണം. ജോലി കാര്യങ്ങളും വെളിയിലോട്ട് വിദേശത്ത് പോവാൻ പറ്റുമോ എന്നുള്ളത് അറിയാനാ. നോക്കാം. അപ്പോൾ നോക്കാം, മകൻ്റെ ജാതക പ്രകാരം അദ്ദേഹത്തിന് ഇപ്പോൾ 22 വയസ്സ് 8 മാസമായി. മകന് രോഹിണി നക്ഷത്രക്കാരന് രാഹുദശ അദ്ദേഹത്തിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുദശ 13 വയസ്സ് 3 മാസം തൊട്ട് 31 വയസ്സ് 3 മാസം വരെയും രാഹുദശയുണ്ട്. അപ്പോൾ രാഹുവിൻ്റെ പകുതി കാലയളവായതേ ഉള്ളൂ. ഇപ്പോൾ 22 വയസ്സ് 8 മാസമായതേയുള്ളൂ, 31 വയസ്സ് 3 മാസം വരെ ഉണ്ട്. 18 വർഷത്തിൽ പകുതി ആയതേ ഉള്ളൂ. അപ്പോൾ രാഹു ഒരു വ്യക്തിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർക്ക് ഗുണഫലത്തെയും പാപഗ്രഹങ്ങൾ തരും, ചിലർക്ക് വളരെ ദോഷഫലത്തെയും ചെയ്യും. മകൻ്റെ ജാതക പ്രകാരം രാഹു വേഴ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ജാതകത്തിൽ കാളസർപ്പ ദോഷമുള്ള ജാതകമാണ്. അപ്പം ഈ ജാതകത്തിൽ കിടക്കുന്നതിൻ്റെ പേരിൽ രാഹുവിൻ്റെ കാലഘട്ടത്തിൽ, രാഹു കേതുക്കളുടെ കാലഘട്ടത്തിലാണ് ഈ ദോഷഭാവം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഇപ്പോൾ രാഹു കേതുക്കളുടെ കാലഘട്ടത്തിൽ, രാഹുവിൻ്റെ കാലഘട്ടമായതുകൊണ്ട് ദോഷഭാവം കൂടുതൽ എഫക്റ്റ് ചെയ്യാതെ വരുന്നതാണ്. കാരണം ദോഷഭാവം എന്ന് പറയുമ്പോൾ നമ്മളെ കാര്യങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ഈ സർപ്പശാപം കൊണ്ടുണ്ടാവുക. നിശ്ചിത സമയത്ത് ഓരോന്ന് നടക്കാതെ വരും. അതുകൊണ്ട് കാളഹസ്തീശ്വരൻ്റെ അടുത്ത് മോനെ അയച്ച് രാഹുകേതു പരിഹാര പൂജ ചെയ്യിക്കുക. അതുപോലെ തന്നെ ആയില്യ പൂജ നടത്തിക്കൊള്ളുക. ഗോമേതകവും വൈഡൂര്യം കിട്ടിയിട്ട് കൊടുക്കുക. ഇതൊക്കെ ചെയ്തു പോകുമ്പം പെട്ടെന്ന് ഈ തടസ്സഭാവം മാറിക്കിട്ടും. സമയം ഇപ്പോൾ അനുകൂലത്തിലാണ്. രാഹുദശയാണെങ്കിൽ പോലും ബുധൻ്റെ അപകാരകാലം നടക്കുന്ന സമയമാണ്. 2014 നവംബർ മാസം 27-ാം തീയതി വരെ ബുധൻ്റെ അപകാരകാലമുണ്ട്. ഒരു വർഷക്കാലവും കൂടി ബുധൻ്റെ അപകാരം. ഈ ബുധ അപകാര കാലത്ത് മകന് ജോലി ലഭിക്കും. അപ്പോൾ ഈ തടസ്സം മാറാനായിട്ട് ഈ പ്രതിവിധി ചെയ്തു കൊടുക്കുക. ഓക്കെ, വിളിച്ചിരുന്ന നീ. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ. ഹലോ. ആ ഹലോ, ആരാണ്? ഓക്കെ, ജനനത്തീയതി പറയാവോ. 23/2/1987. ജനനസമയം? ഹലോ, ടിവിയുടെ വോളിയം കുറയ്ക്കാവോ. 11:20 എപ്പോഴാണ്? ഓക്കെ, പൂരാടം നക്ഷത്രം. ഇതാരുടേതാണ് ഈ ജാതകം? എന്റെ മകന്റെ. മകന്റെ. എന്തൊക്കെയാണ് അറിയേണ്ടത്? പറയൂ സർ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് സർ, ഒരു മിനിറ്റ്. ഹലോ, ടിവിയുടെ വോളിയം കുറയ്ക്കാവോ. ഓക്കെ, നോക്കാം. ഞാൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് ജാതക പ്രകാരം നിങ്ങൾ പറഞ്ഞ സമയം 23/2/1987 11:20 PM മകൻ ജനിച്ചു എന്നാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ നക്ഷത്രം മൂല നക്ഷത്രത്തിലാണ്, പൂരാടം ആരംഭിച്ചില്ല. അപ്പോൾ ഈ ജനന സമയത്തിൽ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. കാരണം മൂല നക്ഷത്രം അവസാനിക്കുന്നതേ ഉള്ളൂ. വളരെ ഇനിയും ഏകദേശം 1 മണിക്കൂറോളം സമയം കഴിഞ്ഞാലേ ജാതകന് പൂരാടം നക്ഷത്രം ആരംഭിക്കുകയുള്ളൂ. ആ ഒരു വ്യത്യാസം ഈ ജാതകത്തിൽ കിടക്കുകയാണ്. നിങ്ങൾ ജാതകം എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ സമയപ്രകാരം ഈ പറഞ്ഞ നക്ഷത്രം വരത്തില്ല, മൂല നക്ഷത്രമേ വരുന്നുള്ളൂ. വെൽക്കം ബാക്ക് സർ. ഇന്ന് വൃശ്ചികം 1, മാത്രമല്ല മണ്ഡലവ്രതത്തിൻ്റെ കാലയളവ് ആരംഭിക്കുകയാണ് ഇവിടെ. അപ്പോൾ അയ്യപ്പ ഭക്തന്മാർ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയാമോ?
ശരിക്ക് ഹിന്ദു ആചാരപ്രകാരം മണ്ഡലവ്രത കാലയളവാണ്. മണ്ഡലം എന്ന് പറയുമ്പോൾ 41 ദിവസം. അപ്പോൾ 41 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകളാണ് ഇന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ദിവസം അയ്യപ്പ ഭക്തന്മാർ എന്നുള്ളിടത്തല്ല, ഹിന്ദു കുടുംബങ്ങളിലെല്ലാം വ്രതാനുഷ്ഠാനത്തോടുകൂടി പ്രാർത്ഥനാ നിരതരായിരിക്കുന്നത് ഏറ്റവും സന്തോഷപ്രദവും ഐശ്വര്യപ്രദവുമായി തീരാനായി സഹായിക്കും. അതിന് സംശയം വേണ്ട. അതുകൊണ്ടാണ് ആചാര്യന്മാർ ഈ മണ്ഡലകാലം തന്നെ പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ചും ആളുകളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ജനങ്ങളിലേക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാലയളവാണ് ശരിക്ക് ധർമ്മശാസ്താവായ അയ്യപ്പൻ്റെ ക്ഷേത്ര ഉത്സവ കാലയളവും. അപ്പോൾ ഈ കാലയളവിൽ ഒരു വീട്ടിൽ നിന്ന്, ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് 41 ദിവസത്തെ വ്രത അനുഷ്ഠാനത്തോടുകൂടി, അതിപ്പോൾ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ചിലപ്പോൾ വ്രതം നോക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. കാരണം പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ദൂര സ്ഥലത്ത് ചിലപ്പോൾ ജോലി ചെയ്യുന്നവരുണ്ടാവും, ജോലിക്ക് മറ്റ് സ്ഥലങ്ങളിൽ ഡെയിലി കഴിച്ച് പോകുന്നവരുണ്ടാവും. അവർക്കെല്ലാം ചിലപ്പോൾ വ്രതാനുഷ്ഠാനത്തോടുകൂടി ഇരിക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. പക്ഷേ ഒരു വീട്ടിലുള്ള അമ്മമാരെങ്കിലും വ്രതാനുഷ്ഠാനത്തോടുകൂടി കുടുംബത്തിലിരിക്കുകയും ആരെങ്കിലും ഒരാളെങ്കിലും ഒരു വീട്ടിൽ വ്രതം നോക്കണമെന്നാണ്. നോക്കുന്ന മാത്രമല്ല, ശബരിമല അയ്യപ്പൻ്റെ അടുത്ത്, ധർമ്മശാസ്താവിൻ്റെ അടുത്ത് വ്രതാനുഷ്ഠാനത്തോടെ ഇരിക്കുകയും ഒരു നെയ്ത്തേങ്ങ നിറച്ച് കൊടുത്തു വിടുകയും ചെയ്താൽ ആ വീട്ടിൽ ശനിയുടെ ദോഷമാവിട്ട് കലിയുഗ ഭരതനായ അയ്യപ്പൻ്റെ സഹായത്താൽ ആ വീട്ടിലുള്ള വിപത്ത് മാറിക്കിട്ടും. ശബരിമല ആരെങ്കിലും ദർശനത്തിന് പോയിട്ടുള്ളപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ശബരിമല നട അടയ്ക്കുന്ന സമയം അപ്പോൾ സാധാരണയായി അവിടെ ആളുകൾ നിർത്താറില്ല, നേരത്തെ തന്നെ എല്ലാവരെയും മാറ്റും. അത് കഴിഞ്ഞിട്ട് ഹരിവരാസനം പാടി ഭഗവാനെ ഉറക്കുന്ന വേളയിൽ, അത് കഴിഞ്ഞ് അവസാനം നട അടയ്ക്കുന്ന, അപ്പോൾ എല്ലാ ശാന്തിമാരും ബാക്കിലോട്ട് ഇറങ്ങുന്ന സമയത്ത് മേൽശാന്തി അമ്പും വില്ലും എടുത്ത് കിരീടധാരിയായ ഭഗവാന്റെ കയ്യിൽ ലോകരക്ഷകനായ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പും വില്ലും എടുത്ത് കൈ കൊടുത്ത് ഇട്ടാണ് നട അടയ്ക്കുക. അപ്പോൾ ഇത് അപൂർവമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. എങ്കിലും ആ ഒരു കൺസെപ്റ്റ്, അപ്പോൾ ലോകത്തെ രക്ഷിക്കാനായി കലിയുഗ ഭരതനായ അയ്യപ്പസ്വാമി അവതാരം എടുത്തു, അത് കലിയുഗത്തിലാണ്. പക്ഷേ ശബരിമലയ്ക്കുള്ള പ്രത്യേകതയോ, ത്രേതായുഗത്തിൽ ശ്രീരാമൻ ജീവിച്ചിരുന്ന കാലത്ത് ശരിക്കും ശബരി എന്ന് പറഞ്ഞ് കാട്ടുജാതി സ്ത്രീ ആരാധിച്ചു പോകുന്ന വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത്. ആ വിഗ്രഹത്തിലേക്ക് അയ്യപ്പൻ്റെ ജ്യോതിർലിംഗം പോയി ലയിക്കുകയും അങ്ങനെ അയ്യപ്പസ്വാമിയും ധർമ്മശാസ്താവും ഒന്ന് എന്ന ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ അത്രയും ശക്തി ത്രേതായുഗത്തിൽ, അതായത് ആയിരക്കണക്ക് വർഷങ്ങൾക്ക് മുമ്പ് ആരാധന നടത്തിപ്പോന്ന ഒരു മഹാശക്തി കേന്ദ്രമാണ് ശബരിമല. അതുകൊണ്ടാണ് ശബരിമലയ്ക്കുള്ള പ്രത്യേകത മറ്റ് മതങ്ങൾക്കോ ജാതിക്കോ അതീതമായിട്ട് തത്വമസി, എല്ലാം ഒന്നാകുന്നു, ഞാൻ നീയാകുന്നു. അപ്പോൾ പരസ്പരം ഒരു വകഭേദമില്ലാതെ എല്ലാ പേരും ഒന്നെന്നുള്ള മനോഭാവത്തോടുകൂടി അവിടെ ശബരിമല പോയിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവും എല്ലാവരും സ്വാമി അയ്യപ്പനുമാണ്, അല്ലാതെ ആരുമില്ല. അവിടെ വലിയവനോ ചെറിയവനോ ഒന്നുമില്ല, എല്ലാവരും സ്വാമിയും അയ്യപ്പനും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റോടുകൂടി ശരിക്കും ശബരിമല ദർശനം ചെയ്യുന്ന ഒരു കാലയളവ്, വ്രതാനുഷ്ഠാനത്തിൻ്റെ കാലയളവാണ് നിന്ന് ആലംബിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതോ, നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ എല്ലാവർക്കും ശബരിമലയിൽ വർഷം തോറും പോകാൻ കഴിഞ്ഞെന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ തന്നെ മക്കൾ ദൂരെ ഇരിക്കുന്ന അമ്മമാർ വീട്ടിലുണ്ടാവും, അവർക്ക് മക്കളെ അയക്കുന്നവരുണ്ടാകെങ്കിൽ പോലും അവർക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ശബരിമല ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാന കാലയളവിൽ വ്രതം എന്ന് പറയുമ്പോൾ അത്രയും ശുദ്ധവൃത്തിയായിട്ട് വീട്ടിനകത്ത് ആകിലും മത്സ്യമാംസാദികൾ വയ്ക്കാതെ, മാംസാഹാരം രാക്ഷസീയ ആഹാരമാണ്. അതുകൊണ്ടാണ് നമ്മളെ ചിന്തകൾ രാക്ഷസീയമായി ഭവിക്കും, നമ്മളെ മനസ്സിന് ഏകാഗ്രത ലഭിക്കാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും, വീണ്ടും വിചാരമില്ലാതെ ജീവിതചര്യ ഉണ്ടാവും, വീട്ടിനകത്ത് സമാധാനം കിട്ടാതെ വരും, പരസ്പരം അനുസരണയില്ലാതെ വരും. ഇതൊക്കെ രാക്ഷസീയ ആഹാരം കൊണ്ടുണ്ടാകുന്നതാണ്. അത് മാംസം, അതുപോലെ മദ്യം, മറ്റ് ലഹരി സാധനങ്ങളെല്ലാം രാക്ഷസീയ ആഹാരമാണ്. അത് മനുഷ്യൻ ഉപയോഗിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ സമനില തെറ്റുകയും മനുഷ്യൻ മറ്റ് അനാചാരങ്ങളിലേക്ക് തിരിയുകയും ചെയ്യുന്നത്. അങ്ങനെ അനാചാരങ്ങളിൽ നിന്ന് ആചാരത്തിലേക്ക് വരാനും മനസ്സിനെ
സന്തോഷവും ശാന്തപ്പെടുത്താനുമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് ഈ മണ്ഡല കാലയളവ്. അപ്പോൾ ഈ സമയത്ത് വ്രതാനുഷ്ഠാനത്തോടുകൂടി വീട്ടിലിരിക്കുന്ന അമ്മമാർ മന്ത്രജപത്തോടുകൂടി ഇരിക്കുക, അതുപോലെ പ്രാർത്ഥന നേരം കുറച്ച് നേരമെങ്കിലും അയ്യപ്പസ്വാമിയുടെ മന്ത്രം ജപിക്കുക, ഇതൊക്കെ ചെയ്ത് ശരിക്കും ഒരു തേങ്ങ നെക്തേങ്ങയെങ്കിലും നിറച്ച് കൊടുത്തു വയ്ക്കുന്ന ഒരു കുടുംബത്തിലും ശനി ഭഗവാന്റെ ദോഷം ഉണ്ടാകത്തില്ല. അവർക്ക് ഈ ഒരു വർഷക്കാലവും അവർക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥയുണ്ടാവും. കുടുംബസമാധാനവും സന്തോഷവും എല്ലാം അയ്യപ്പസ്വാമി പ്രദാനം ചെയ്യുന്ന ഈ കാലയളവാണ്. അപ്പോൾ കഴിയുന്ന രീതിയിൽ വ്രതാനുഷ്ഠാനം നടത്തുക, അത് നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരുവാൻ സംശയം വേണ്ട. ഓക്കെ സർ, നമുക്കൊരു കോളുണ്ട്, ആരാ നോക്കാം. ഹലോ 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 ആ ഹലോ ആരാണ്? ഹലോ, വിദ്യാലയാണ്. ഓക്കെ, ജനനത്തീയതി പറയാവോ? 2/8/1992. ജനനസമയം? ഉത്രം നാള്. ജനന സമയം? 2:30. എപ്പോഴാണ്? ഹലോ ഹലോ, 2:30 എപ്പോഴാണ്? നക്ഷത്രം? ഉത്രം. ഇത് ആരുടേതാണ് ഈ ജാതകം? എന്തൊക്കെയാണ് അറിയേണ്ടത്? നോക്കാം, മകളുടെ ജാതക പ്രകാരം ഇപ്പോ ഉത്ര നക്ഷത്രക്കാരിക്ക് രാഹുദശ ആരംഭിച്ചിരിക്കുകയാണ്. 2011 ഫെബ്രുവരി മാസം 2-ാം തീയതി തൊട്ട് രാഹുദശ ആരംഭിച്ചു. രാഹുദശയിൽ രാഹുവിൻ്റെ സ്വാപകാര കാലം 2013 ഒക്ടോബർ മാസം 12-ാം തീയതി അവസാനിച്ചു. അപ്പോൾ നമുക്ക് രാഹുവിൻ്റെ സ്വാപകാര കാലം തീർന്ന് വ്യാഴാപകാര കാലം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വ്യാഴാപകാര കാലം 2016 മാർച്ച് മാസം വരെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഈ വ്യാഴൻ്റെ അപകാര കാലം വിവാഹം, ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസ പൂർത്തീകരണം അതുപോലെയുള്ള ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. അതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, ഒരു മാസം ആയതേ ഉള്ളൂ സമയ അനുകൂലത്തിലായിട്ട്. 2016 മാർച്ച് വരെ ഉണ്ട് താനും. അപ്പോൾ ഈ ജാതകപ്രകാരവും 7 ശനിയുടെ ദോഷഭാവവും കൂടി ഈ കുട്ടിക്ക് നിൽക്കുകയാണ്. കാരണം ഉത്ര നക്ഷത്രം കന്നിരാശിയിലാണ് ജനിച്ചിരിക്കുന്നത്, കന്നിക്കൂറിലാണ് ജനിച്ചിരിക്കുന്നത്, ഉത്ര മുക്കാലിലാണ് ജനിച്ചത്. അതുകൊണ്ട് 7 ശനിയുടെ അവസാന സമയം നടക്കുകയാണ്. 7 ശനി 7.5 വർഷക്കാലം ഉള്ളതിൽ ഈ കുട്ടിക്ക് ഇനി 11 മാസക്കാലം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 7 ശനി മാറുന്നതോടുകൂടിയേ ഈ വ്യാഴൻ്റെ പൂർണ്ണ ഫലസിദ്ധി ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്നാലും ഇപ്പോൾ സമയ അനുകൂലത്തിലേക്കായി, അപ്പോൾ പൂർണ്ണമായി തടസ്സം മാറുന്നതിലേക്കായി കുറച്ച് ദിവസക്കാലം കൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ രാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി 18 വർഷക്കാലം രാഹുവുണ്ട്. രാഹു പ്രീതിക്കായി ആയില്യ പൂജ നടത്തുക, അതുപോലെ തന്നെ ഒരു പക്ഷിരാജ യന്ത്രം കെട്ടി ദേഹരക്ഷയെ ധരിക്കുക, ഗോമേതകം കെട്ടി മിഡിൽ ഫിംഗറിൽ ധരിക്കുക, ഇടത് കയ്യിലായാലും വലത് കയ്യിലായാലും നടുവിരലിൽ പാമ്പ് വിരലിൽ ഗോമേതകം കെട്ടി ധരിക്കുക. ഇതൊക്കെ ചെയ്ത് പോകുമ്പോൾ ഈ തടസ്സം പെട്ടെന്ന് മാറിക്കിട്ടും. നല്ല ജാതകമാണ്, വളരെ ഉയർച്ചയുള്ള ജാതകമാണ്, അതുകൊണ്ട് ഉന്നതിയിൽ പെട്ടെന്ന് എത്തിച്ചേരുകയും ചെയ്യും. ഓക്കെ, വിളിച്ചതിന് നന്ദി. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ 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 ആ ഹലോ ആരാണ്? ഓക്കെ, ജനനത്തീയതി പറയാവോ? 8/3/2011. 8/3/2011. 1:27 PM. നക്ഷത്രം? അശ്വതി. അശ്വതി. ഇത് ആരുടേതാണ്? എന്റെ മകളുടെയാണ്. ബാലാരിഷ്ഠത എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ദോഷമുണ്ടോ എന്നറിയാനാണ്. നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രം. അപ്പൊ അശ്വതി നക്ഷത്രം, കുഞ്ഞിന് ഇപ്പൊ 2 വയസ്സ് 8 മാസം 10 ദിവസമായി. ജാതകപ്രകാരം ബാലാരിഷ്ഠത കുഞ്ഞിനുണ്ട്. കാരണം 6 വയസ്സ് 5 മാസം 9 ദിവസം വരെ കുഞ്ഞിന് കേതുദശ, കേതുദശയിലാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കേതുദശയിൽ ജനിക്കുകയാൽ കേതുവിൻ്റെ ഈ കാലയളവ് അത്ര കണ്ട് നല്ലതല്ല. അത് 6 വയസ്സ് 5 മാസം വരെ ഉണ്ട്. അപ്പോൾ ആ 6 വയസ്സ് 5 മാസം വരെയും ചെറിയ തോതിലെങ്കിലും ബാലാരിഷ്ഠത എന്ന് പറഞ്ഞ അസുഖാവസ്ഥകൾ, പ്രധാനമായിട്ട് അലർജി റിലേറ്റഡ് ആയിട്ട് അസുഖാവസ്ഥ വരിക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ രക്ഷകർത്താക്കൾക്കും കുഞ്ഞിനെ കൊണ്ടുണ്ടാകാൻ ഇടവരുന്ന കാലയളവാണ്. അതിൽ അശ്വതി നക്ഷത്രക്കാർക്ക് 2014 ഒക്ടോബർ മാസം 15-ാം തീയതി വരെ കണ്ടകശനിയുടെ ദോഷഭാവവും കൂടി ഉണ്ട്. അപ്പോൾ ഈ കണ്ടകശനി മാറുന്നത് വരെ കുറച്ച് കൂടുതൽ സൂക്ഷിക്കണം. ഇപ്പോൾ ഒരു 11 മാസം കൂടി കഴിയുമ്പോൾ കണ്ടകശനി അവസാനിക്കും. ശനി മാറുന്നതോടുകൂടി തന്നെ
ഈ ബാലാരിഷ്ടതയുടെ കാഠിന്യം കുറയും. മൊത്തത്തിൽ 6 വയസ്സ് 5 മാസം വരെ ഉണ്ട്. അതിനുശേഷം 20 വർഷക്കാലം ശുക്രദശയാണ്. ശുക്രദശ കുഞ്ഞിനെ വളരെ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. കാരണം ശുക്രൻ ജാതകപ്രകാരം ബലവാനായി നിൽക്കുന്ന ശുക്രനാണ്. അപ്പോൾ ബുധലഗ്നത്തിൽ ജനിച്ച കുഞ്ഞാണ് വളരെ ബുദ്ധിയുള്ളവരും വിദ്യാഭ്യാസം ചെയ്യാൻ യോഗമുള്ളവരും ഉയർന്നതിൽ എത്തിച്ചേരുന്നതായും ജാതകപ്രകാരം വരച്ചിട്ടുണ്ട്. 10 വ്യാഴം നിൽക്കുന്നവർക്ക് ഉന്നത ഉദ്യോഗം വഹിക്കാനിട വരും. ഇതൊക്കെ ജാതകത്തിലുണ്ട്. അപ്പോൾ നമുക്ക് 1 വർഷത്തോളം കാലയളവ് കൂടുതൽ സൂക്ഷിക്കണം. മൊത്തത്തിൽ 6 വയസ്സ് 5 മാസം വരെ കേതുവിന് വേണ്ടി വിഘ്നേശ്വര പൂജ ചെയ്യണം. അതേപോലെ തന്നെ ഒരു വിദ്യാഗണപതി യന്ത്രം കുഞ്ഞിൻ്റെ ദേഹരക്ഷയായും കെട്ടിക്കൊടുക്കുക. ഓക്കെ, വിളിച്ചതിന് നന്ദി. അടുത്ത കോൾ ആരാ നോക്കാം. ഹലോ, ആ ഹലോ, ആരാണ്? എന്റെ പേര് സതീഷ് എന്നാണ്. ഓക്കെ, ജന്മതീയതി പറയാവോ? 12/12/09 1986. 12/9/1986 ജനനസമയം അല്ല, 12/9/1986 ജനനസമയം വൈകുന്നേരം 5:25. നക്ഷത്രം മൂലം നക്ഷത്രം. ഇത് ആരുടേതാണ് ഈ ജാതകം? എന്തൊക്കെയാണ് അറിയേണ്ടത്? നോക്കാം മൂല നക്ഷത്രം. താങ്കളുടെ ജാതക പ്രകാരം ഇപ്പോ സൂര്യദശ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സൂര്യദശ കാലമാണ്. സൂര്യദശ ജാതകനത ഇപ്പൊ തീർന്നതേ ഉള്ളൂ. സൂര്യദശ കഴിഞ്ഞ് ചന്ദ്രദശയിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ചന്ദ്രദശയില് ചന്ദ്രന്റെ സ്വാപകാര കാലം നടക്കുന്ന സമയമാണ്. 2014 ജൂലൈ 27 വരെ ചന്ദ്രദശയിൽ ചന്ദ്രന്റെ സ്വാപകാര കാലമുണ്ട്. അപ്പോൾ ഈ 2014 ജൂലൈ 27 താങ്കൾക്ക് ജോലി ലഭിക്കാൻ അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ ജോലിക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. ധൈര്യമായിട്ട് ശ്രമം നടത്തുക. പക്ഷേ സൂക്ഷിക്കേണ്ടത് 2014 ഒക്ടോബർ തൊട്ട് 7 ശനി വരികയാണ്. പക്ഷേ ആദ്യത്തെ 8 മാസക്കാലം വളരെ സൂക്ഷിക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയോ പുതിയ കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുകയോ ചെയ്യുക. ആ സമയത്ത് കുറച്ച് കൂടുതലായി പരിഹാരം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ചന്ദ്രദശയായതുകൊണ്ട് സമയദോഷം നിങ്ങൾക്കില്ല. ചന്ദ്രദശയായതിൻ്റെ പേരിൽ ദേവീ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പോയി ദേവിക്ക് അർച്ചനയും പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊള്ളുക. വേറെ പ്രത്യേകിച്ച് പരിഹാരത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, വിളിച്ചതിന് നന്ദി. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ ഹലോ ആ ഹലോ, ആരാണ്? ഓക്കെ, ജന്മതീയതി പറയാവോ? 12/4/96 12/4/96 ജന്മസമയം 4:37 PM നക്ഷത്രം തിരുവോണം. ഇത് ആരുടേതാണ് ഈ ജാതകം? മോൾക്ക് വേണ്ടിയാണ്. എന്തൊക്കെയാണ് അറിയേണ്ടത്? വിദ്യാഭ്യാസം, നോക്കാം. കുഞ്ഞിന്റെ ജാതക പ്രകാരം ഇപ്പൊ 17 വയസ്സ് കഴിഞ്ഞു. അവരുടെ ജാതകപ്രകാരം തിരുവോണ നക്ഷത്രക്കാരിക്ക് ശരിക്കും 10 വയസ്സ് 6 മാസം തൊട്ട് രാഹുദശ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ രാഹുദശ പൊതുവേ ചിലർക്ക് ഞാൻ പറഞ്ഞു ഭാവഗ്രഹങ്ങൾ ആവട്ടെ, ഇവിടെ രാഹു വളരെ ദോഷത്തെ കൊടുക്കുന്ന രാഹുവല്ല. രാഹു കേതുക്കൾക്ക് സ്വന്തമായി വീടില്ലെന്നും ആ ഗ്രഹങ്ങൾ ഏത് ഗ്രഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്നുവോ ആ ഗ്രഹത്തിൻ്റെ ഫലത്തെ പ്രദാനം ചെയ്ത് തരികയും ചെയ്യുമെന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇവിടെ രാഹു നിൽക്കുന്നത് ബുധക്ഷേത്രസ്ഥിതനായി നിൽക്കുന്ന, ഇപ്പോൾ ശുഭഗ്രഹ ക്ഷേത്രത്തിൽ ലഗ്നത്തിൻ്റെ കൂടെ നിൽക്കുന്ന രാഹു ആണ്. അപ്പോൾ രാഹു വളരെ ദോഷഭാവത്തെ നിങ്ങൾക്ക് കുഞ്ഞിന് വരുത്തൂല. ഇപ്പോൾ രാഹു ദശയിൽ ശനിയുടെ അപകാരകാലം നടക്കുകയാണ്. 2014 ഒക്ടോബർ 12/12 വരെ ശനിയുടെ അപകാരകാലമുണ്ട്. അപ്പോൾ ഈ കാലയളവ് അത്ര കണ്ട് നന്നല്ല എന്ന് പറയുമ്പോൾ കുറച്ച് ദേഷ്യഭാവം കൂടും. ശനിയും രാഹുവുമായിട്ട് സംഗമിക്കുകയാൽ കുറച്ച് ടെൻഷൻ വർദ്ധിക്കുക. അപ്പോൾ ദേഷ്യം കൂടും, കുറച്ച് അനുസരണ കുറവ് വരും. അങ്ങനെ കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്യാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവാത്ത അവസ്ഥ വരിക. അപ്പോൾ പലതും തന്നെ കൃത്യസ്ഥലത്തല്ലാതെ തന്നെ ഇട്ടിരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുക. ഇങ്ങനെയുള്ള അവസ്ഥകൾ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഈ പീരീഡ് കഴിഞ്ഞാൽ 11 മാസവും കൂടി കഴിയുമ്പോൾ അങ്ങോട്ട് നല്ല സമയത്തിലേക്ക് ബുധ അപകാരകാലത്തിലേക്ക് വരും. 2017 ഫെബ്രുവരി 1 മാസം വരെ ബുധൻ്റെ അപകാരകാലമുണ്ട്. ഈ സമയം വിദ്യാഭ്യാസത്തിനും മറ്റ് ഐശ്വര്യഫലങ്ങൾക്കും ഇടവരുത്തും. അപ്പോൾ ലഗ്നത്തിൽ സർപ്പം നിൽക്കുന്നതിൻ്റെ പേരിൽ ചില കൂട്ടുകെട്ടുകൾ അതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുറച്ച് നിയന്ത്രണം ഈ കുഞ്ഞിലേക്ക് വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം സമയ അനുകൂലത്തിലല്ലാത്തതിൻ്റെ പേരിൽ ചില ചീത്തപ്പേരൊക്കെ കേൾക്കാൻ ഇടവുള്ള സമയമായതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ ശരിക്കും രാഹുവിന് വേണ്ടി
അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ ആയില്യ പൂജ മുടങ്ങാതെ നടത്തുക. അതേപോലെ തന്നെ കുഞ്ഞിനെ ഓരോ ശുഭകാര്യങ്ങൾക്കും നാഗരുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ഒരു പക്ഷിരാജയന്ത്രം വിദ്യായന്ത്രമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ ലെറ്റർ അയച്ചേക്കുന്നത് പെരുമ്പാവൂർ നിന്ന് മീനയാണ്. ബഹുമാനപ്പെട്ട ജയനാരായൺജി സാർ, അറിയുന്നതിന് ഈ കത്ത് എഴുതുന്നത് വളരെ മനപ്രയാസത്തോടു കൂടിയാണ്. അഭിജിത് മുഹൂർത്തം ഞാൻ എല്ലാ ആഴ്ചയും കാണാറുണ്ട്. എൻ്റെ കൊച്ചച്ഛൻ്റെ മകൻ രാജേഷിൻ്റെ ജാതകം ഇതോടൊപ്പം ചേർക്കുന്നു. അവനിപ്പോൾ 39 വയസ്സ് കഴിഞ്ഞു. 10 വർഷമായി അവന് കല്യാണം ആലോചിക്കുന്നു. ഇതുവരെയും ഒന്നും ശരിയായിട്ടില്ല. അവൻ്റെ ജാതകത്തിൽ കാളസർപ്പ ദോഷമുണ്ടോ? ചൊവ്വാ ദോഷം എന്തെങ്കിലും ഉണ്ടോ? വിവാഹത്തിന് മറ്റെന്തെങ്കിലും തടസ്സമുണ്ടോ? വിവാഹയോഗമുണ്ടോ? അവന് വയസ്സായ ഒരമ്മ മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് അഭിജിത് മുഹൂർത്തത്തിലൂടെ ഇതിന് മറുപടി നൽകാൻ അപേക്ഷിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ 39 വയസ്സ് 8 മാസമായി, 40 വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ജാതകത്തിൽ ദോഷമുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ 40 വയസ്സ് വരെ ഒക്കെ വിവാഹം നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ യഥാവിധി ജോലി ലഭിക്കാതെ വരികയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ദോഷം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് യഥാസമയത്ത് ലഭിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിന് യോഗ്യതയില്ലാത്തവരായിരിക്കണം. ഇതൊന്നുമല്ല, നല്ല ജാതകത്തെയാണ് പ്രധാനം ചെയ്ത് നിൽക്കുന്നത്. ശുക്രലഗ്നത്തിൽ ജനിച്ചവനാണ്. ശുക്രലഗ്നത്തിൽ ജനിക്കുന്നവൻ ഇവിടെ ജനിക്കുകയും ലഗ്നാധിപനായ ശുക്രൻ 4 ഭാവത്തിലേക്ക് നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ കുടുംബ മുഖ്യനായി തീരുകയും കുടുംബത്തെ നോക്കേണ്ട ചുമതല ഉള്ളവനും 4 വ്യാഴം നിൽക്കുന്നതിൻ്റെ പേരിൽ മാതൃഭക്തി ഉള്ളവനും അപ്പോൾ നല്ല ജാതകത്തെ പ്രധാനം ചെയ്ത് തന്നിട്ടുണ്ട്. മാത്രമല്ല, ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. 7 ഭാവത്തിൽ ചൊവ്വയുണ്ട്. നല്ല പൗരുഷമുള്ള കുട്ടി ഭാര്യയായി വരുമെന്നാണ്. അപ്പോൾ വിവാഹത്തിന് യോഗമുണ്ടോയെന്ന് ചോദിച്ചുണ്ട്. അപ്പോൾ നല്ല സാമർഥ്യമുള്ള കുട്ടി നമുക്ക് ഭാര്യയായി വരികയും വിവാഹാനന്തരം ഉയർച്ചയ്ക്കിടവരികയും വിവാഹം നമുക്കൊരു സപ്പോർട്ടായി തീരുകയും ചെയ്യുമെന്നാണ്. പക്ഷേ ഇവിടെ ജാതകത്തിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിൽ തന്നെ കാളസർപ്പദോഷം ബാധിച്ചിരിക്കുന്ന ജാതകം തന്നെയാണ്. അപ്പോൾ ഈ കാളസർപ്പദോഷം ശക്തമായി ബാധിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ പീരീഡിൽ കാളസർപ്പദോഷത്തിൻ്റെ കാലയളവുമായിരുന്നു. കാരണം 37 വയസ്സ് 7 വരെയും സർപ്പദശയായിരുന്നു. സർപ്പദശ കഴിഞ്ഞ് വ്യാഴദശ ആരംഭിച്ചു. ഇപ്പോൾ വ്യാഴദശയിൽ വ്യാഴൻ്റെ സ്വാപകാര കാലവും തീർന്നു. പക്ഷേ വ്യാഴാപകാര സ്വാപകാര കാലം നടന്നെങ്കിലും അതിൻ്റെ ഫലം കിട്ടാത്തതിന് കാരണമായി തീർന്നിരിക്കുന്നത് ഇവിടെയും ഈ സർപ്പ ശാപത്തിനൊപ്പം തന്നെ വ്യാഴം നീചരാശിയിൽ നിൽക്കുന്ന ജാതകമാണ്. വ്യാഴം നീചരാശിയിലേക്ക് ഒരു ജാതകത്തിൽ പോവുക എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ അപ്രീതി ഉണ്ടായിട്ടുള്ള ജാതകമാണ്. അപ്പോൾ വൈഷ്ണവ പ്രീതി വരുത്തണം. ഈ ജാതകപ്രകാരം കാളസർപ്പദോഷ പരിഹാരം നമുക്ക് ചെയ്യണം. നിർബന്ധമായും കാളഹസ്തിയിൽ അതിന് പരിഹാരമുള്ളൂ. അപ്പോൾ അത് എന്തായാലും മകനെ അദ്ദേഹത്തെ അയച്ച് ആ പരിഹാര പൂജ ചെയ്യിപ്പിക്കണം. അതിനൊപ്പം തന്നെ വിഷ്ണുവിൻ്റെ അപ്രീതി സാമ്പത്തിക പുരോഗതിക്കും മറ്റ് ഐശ്വര്യ ഫലങ്ങളെയും കുറയ്ക്കും. അപ്പോൾ അത് മാറിക്കിട്ടാനായിട്ട് 18 വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ വ്രതത്തോടുകൂടി ഭഗവാന് പാൽപ്പായസം നടത്തുകയും ആ പാൽപ്പായസം നിവേദ്യമായി കഴിക്കുകയും ചെയ്യണം. അങ്ങനെ 18 വ്യാഴാഴ്ച പാൽപ്പായസം നടത്തി ആ പ്രസാദം സ്വീകരിക്കുമ്പോൾ ഈ വ്യാഴൻ്റെ അപ്രീതി മാറിക്കിട്ടുകയും നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടോ അതുപോലെയുള്ള തടസ്സഭാവങ്ങൾ പൂർണ്ണമായി മാറിക്കിട്ടും. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി 3 പ്രാവശ്യം രാഹു കേതു പരിഹാര പൂജ ഇടവിട്ട് ചെയ്യേണ്ടതുണ്ട്. 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചല്ല ചെയ്യേണ്ടത്, 3 തവണയായിട്ട്. ഒരിക്കൽ ചെയ്താൽ 41 ദിവസം കഴിഞ്ഞാലേ ചെയ്യാവൂ. ഇത്രയും പീരീഡ് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് 3 പ്രാവശ്യം ചെയ്താലേ പൂർണ്ണ ഫലസിദ്ധി വരത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ വ്യാഴ പ്രീതിക്കായിട്ട് നമുക്ക് കുറച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതിനൊപ്പം തന്നെ ശരിക്ക് രാഹുദോഷം മാറാനായിട്ട് പക്ഷിരാജയന്ത്രവും പെട്ടെന്ന് വിവാഹം നടക്കാനായിട്ട് ഉമാമഹേശ്വര യന്ത്രവുമായിട്ട് ചേർത്ത് ദേഹരക്ഷ കെട്ടുക. അതുപോലെ മഹാദേവ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ വിവാഹ തടസ്സം മാറുന്നതിലേക്കായി ശരിക്ക് തിങ്കളാഴ്ച ദിവസങ്ങളിൽ കൂവളമാലയും സ്വയംവര അർച്ചനയും നടത്തുക. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ജാതകന് പെട്ടെന്ന് പുരോഗതി ഉണ്ടാവും. നല്ല ജാതകമാണ്, ഇങ്ങനത്തെ കുറച്ച് ദോഷങ്ങളാൽ ചുറ്റിയിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ സർ, അടുത്ത ലെറ്റർ കൊല്ലത്തു നിന്നാണ്. ബഹുമാനപ്പെട്ട ജയനാരായൺജി സാറിന്, എൻ്റെ മകൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. മകന് 32 വയസ്സായി, വിവാഹം ഇതുവരെയും ആയിട്ടില്ല, ഒന്നും ശരിയാകുന്നില്ല, ഓരോ തടസ്സങ്ങൾ. എല്ലാ പക്കനാളിനും നവഗ്രഹത്തിന് 9 വിളക്ക് കത്തിക്കുന്നുണ്ട്. കൂടാതെ കൃഷ്ണന് അഭിഷ്ടകാര്യ സിദ്ധി വിളക്കും പൂജ തുടർച്ചയായി 16 വ്യാഴാഴ്ചകളിൽ നടത്തി. സ്വയംവരാർച്ചന 21 നടത്തി.
ഇനി ഞാൻ എന്താണ് തുടർന്ന് ചെയ്യേണ്ടത്? വിവാഹം എന്ന് നടക്കും? എവിടെ നിന്നായിരിക്കും വിവാഹം മകന് വരിക? ദയവായി ഇതിനൊരു മറുപടി നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ മകൻ്റെ ജാതക പ്രകാരം അദ്ദേഹത്തിന് ഇപ്പോൾ 32 വയസ്സ് 6 മാസമായിരിക്കുകയാണ്. 34 വയസ്സ് 5 മാസം വരെ ബുധദശയിൽ തന്നെ സർപ്പൻ്റെ അപകാരകാലം നടക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ജാതക പ്രകാരം സർപ്പ ദോഷമൊന്നുമുള്ള ജാതകമല്ല. ഇപ്പോൾ കാളസർപ്പ ദോഷമോ അതുപോലത്തെ ദോഷമല്ല. പക്ഷേ ജാതകത്തിലുള്ളത് ശരിക്ക് പ്രവിദ്യായോഗം എന്ന് പറഞ്ഞ് യോഗമുണ്ട്. ആ യോഗത്തിൻ്റെ പ്രകാരമായിരിക്കണം ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ നവഗ്രഹങ്ങൾക്ക് വിളക്ക് എത്തിക്കുന്നത്. നവഗ്രഹ പൂജ കൊണ്ട് കാരണം നാലോ അതിലധികമോ ഒരു ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ ഈ ഗ്രഹങ്ങൾ പരസ്പരം ത്തിൻ്റെ പ്രകാശം കൊണ്ട് ഗ്രഹങ്ങളുടെ കാരകത്വം നഷ്ടപ്പെട്ടു പോവുകയും ഈ ഗ്രഹങ്ങളുടെ പൂർണ്ണ ഫലസിദ്ധി ലഭിക്കാതെ വരികയും ചെയ്യും. മാത്രമല്ല ഇവിടെ ശുക്രന് മൗട്ട്യം സംഭവിച്ചിരിക്കുകയാണ്. മൗട്ട്യം സംഭവിക്കുക എന്ന് പറയുമ്പോൾ ആ ശുക്രന് പ്രകാശമില്ല. അപ്പോൾ ശുക്രനാണ് എപ്പോഴും ഒരു വ്യക്തിയുടെ വിവാഹം, ദാമ്പത്യ ജീവിതം ഇവയെ സൂചിപ്പിക്കുന്ന ഗ്രഹം. ആ ഗ്രഹം മൗട്ട്യത്തോട് നിൽക്കുന്നതിൻ്റെ പേരിൽ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് തടസ്സം നേരിടാൻ, പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സം നേരിടും. അതുമാത്രമല്ല ചൊവ്വ ശുക്രനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ജാതകമാണ്. അതിൻ്റെ പേരിലോ നേരത്തെ തന്നെ ഒരു വിവാഹം നടക്കുന്ന ഒരു സ്റ്റേജിൽ വരികയോ ഒരു പ്രണയബന്ധം നഷ്ടപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്യാനും ഇടവരുന്ന ജാതകമായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഈ പ്രവിദ്യാ യോഗ പ്രതിവിധി എന്നോണം ഇപ്പോൾ നവഗ്രഹങ്ങൾക്ക് വിളക്ക് കത്തിക്കുന്ന കണ്ടിന്യൂ ചെയ്യുക. അതിനുപോലെ തന്നെ നവഗ്രഹ പൂജയും നടത്തുക. നവഗ്രഹങ്ങൾക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്യുക. പോയിട്ട് 7 ശനിയുടെ ദോഷഭാവം കൂടി ഇപ്പോൾ വന്നുപെട്ടിരിക്കുകയാണ്. ശനിയെക്കൂടി പ്രീതിപ്പെടുത്താൻ വേണ്ടി നീരാഞ്ജനം കത്തിക്കണം. പ്രത്യേകിച്ച് ചെയ്യേണ്ടത് പെട്ടെന്ന് വിവാഹം നടക്കുന്നതിനായി ഉമാമഹേശ്വര യന്ത്രം ദേഹരക്ഷയെ കെട്ടുകയും അതുപോലെ ശരിക്കും 21 ദിവസം ശിവക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ആരംഭിച്ച് 21 ദിവസം ഭഗവാന് വ്രതശുദ്ധിയോടുകൂടി ശരിക്കും നിർമ്മാല്യം തൊഴുകയും കൂവളമാല മഹാദേവന് ചാർത്തുകയും സ്വയംവര അർച്ചന ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വിവാഹ തടസ്സം മാറിക്കിട്ടും. പെട്ടെന്ന് നിങ്ങൾക്ക് വിവാഹം നടക്കുകയും വിവാഹ യോഗമുള്ള സ്ഥിതിക്ക് പെട്ടെന്ന് വിവാഹം നടക്കുകയും നല്ല കുടുംബജീവിതം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ സർ, അടുത്ത ലെറ്റർ അയച്ചിരിക്കുന്നത് പാലക്കാട് നിന്ന് രജിതയാണ്. ബഹുമാനപ്പെട്ട സർ, ഞാൻ രജിത. എൻ്റെ ജനനത്തീയതി 19/2/1981, ജനന സമയം വ്യാഴാഴ്ച പുലർച്ചെ 5:20, നക്ഷത്രം മകം. എനിക്കറിയേണ്ടത് എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുമോ, നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാവുമോ, എനിക്ക് വിവാഹം ഉണ്ടാവുമോ. ജാതക പ്രകാരം ഞാനൊരു അഹിന്ദുവിനെയാണ് കല്യാണം കഴിക്കുക എന്ന് പറയുന്നു. ഇതുകാരണം വീട്ടിലെല്ലാവർക്കും എന്നോട് കടുത്ത വിരോധമാണ്. ഇത് ശരിയാണോ? എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും കഷ്ടതകൾക്കും ശമനമുണ്ടാവുമോ? താങ്കളുടെ വിലയേറിയ മറുപടി പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇപ്പോൾ രചിതയുടെ ജാതക പ്രകാരവും 32 വയസ്സ് 8 മാസവും ആയിരിക്കുകയാണ്. നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾ ഒരു അഹിന്ദുവിനെ കല്യാണം കഴിക്കും എന്ന് ജാതകത്തിലില്ല. അത് ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയതാണോ എന്നൊന്നും എനിക്കറിഞ്ഞില്ല. ഇപ്പോൾ അഹിന്ദുക്കൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടത് കണ്ടിട്ട് പറഞ്ഞതാവാം. എന്തായാലും അഹിന്ദു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞ് ഒരു ജാതകത്തിൽ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമല്ല. കാരണം ഇവിടെ ജാതക പ്രകാരം 7-ാം ഭാവത്തിലേക്ക് സർപ്പം നിൽക്കുന്ന ജാതകമാണ്. 7-ൽ സർപ്പം നിന്നാൽ അത് മാത്രമല്ല ശുക്രൻ്റെ കൂടെ പാപഗ്രഹമായ കേതു ശനി ഇവ യോഗം ചെയ്ത് നിൽക്കുന്ന ജാതകമാണ്. ഇത് സംഭവിക്കുന്നത് എന്താണ്? നമ്മളെക്കാൾ അല്പ താണവൻ ഭർത്താവായി വരുമെന്നാണ്. എന്ന് വെച്ചാൽ അത് നമ്മളെക്കാൾ ജാതി താണവൻ എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ നമ്മൾക്ക് ഹിന്ദുവായ നമ്മൾ ജാതിയിൽ കുറഞ്ഞ മറ്റൊരു അഹിന്ദുവിനെ കല്യാണം കഴിക്കും എന്ന അർത്ഥത്തിലല്ല. ഏതെങ്കിലും രീതിയിലൊരു ഡിഫക്റ്റ്, ഒന്ന് നിങ്ങളെ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവനോ, അല്ലെങ്കിൽ സൗന്ദര്യത്തിൽ നിങ്ങളെത്ര പോരാത്തവനോ, സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങളെത്ര കൊള്ളരാത്തവനോ, ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു ഡിഫക്റ്റായിട്ട് ഭർത്താവിനെ ചിലപ്പോഴെങ്കിലും ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരാളിനെയാണ് കിട്ടാൻ ജാതക പ്രകാര യോഗം. അതുകൊണ്ട് കുറച്ച് സാമ്പത്തികം കുറഞ്ഞതോ ഒക്കെ ആയാൽ പോലും നല്ലൊരു ജാതക ചിന്തനം ചെയ്ത് കല്യാണം നടത്തുന്നതാണ് ഉത്തമമെന്നാണ്. കാരണം ജാതകത്തിൽ ഇങ്ങനെ കാണുന്ന സ്ഥിതിക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം വിവാഹം നടത്തേണ്ടത്. മറ്റൊന്ന്, നിങ്ങൾക്ക് വിവാഹ യോഗം ജാതക പ്രകാരം ഉണ്ട്. വിവാഹത്തിന് യോഗമുള്ള ജാതകം തന്നെയാണ്. ഇപ്പോൾ ജാതകത്തിലാവട്ടെ കാളസർപ്പദോഷമോ മറ്റ് ദോഷഭാവങ്ങളോ ജാതകത്തിൽ ഇല്ലതാനും. ഇപ്പോൾ നമുക്ക് ചന്ദ്രദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചന്ദ്രനാവട്ട് 7-ാം ഭാവാധിപനാണ്. അഷ്ടമുണ്ടാണ് നമുക്ക് ഫലസിദ്ധിക്ക് അല്പ കാലതാമസം വരുന്നു എന്ന് മാത്രം. അപ്പോൾ
നമുക്ക് ജാതക പ്രകാരം ഏഴിൽ നിൽക്കുന്ന സർപ്പപ്രീതിക്കായിട്ട് ആയില്യ പൂജ നടത്തണം. അപ്പോൾ ആയില്യത്തിന് ആയില്യ പൂജയ്ക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ ദേവീപ്രീതി ചന്ദ്രപ്രീതിക്കായിട്ട് പൗർണമി ദിവസം വെളുത്ത വാവിൻ്റെ അന്ന് അവൻ അഷ്ടമരാശിയിലേക്ക് മറഞ്ഞു നിൽക്കുകയാൽ അപ്പോൾ ചന്ദ്രപ്രീതി വരുന്നതിനായി വെളുത്ത വാവിൻ്റെ അന്ന് പൗർണമി പൂജയ്ക്ക് കൊടുക്കുകയും പൗർണമി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്നതിന് സഹായിക്കും. അതുപോലെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി നിങ്ങളും ഉമാമഹേശ്വര യന്ത്രം ദേഹരക്ഷയായി ധരിക്കുക, മഹാദേവ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് കൂവളത്തല മാല 18 തിങ്കളാഴ്ച ദിവസം നടത്തുക. അപ്പോൾ ഈ വിവാഹ തടസ്സവും മാറിക്കിട്ടും. അപ്പോൾ ഈ ചെറിയ ചെറിയ ദോഷഭാവങ്ങളുള്ളതിനെ ഓർത്ത് ടെൻഷൻ പിടിക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങളുടെ ജാതക പ്രകാരം മറ്റുള്ള ഒരാൾ വെറുക്കേണ്ട ഒരു ജാതകമല്ല. ജാതകത്തിൽ ഓരോ ദോഷങ്ങൾ വരുന്നതും ഈശ്വരഹിതമായി വരുന്നതാണ്, അതാരും ആവശ്യപ്പെട്ടിട്ട് വരുന്നതല്ല. അതുകൊണ്ട് നമുക്കതിന് പ്രായച്ചിത്തം ചെയ്ത് രക്ഷപ്പെടാൻ ആയിട്ട് നോക്കുക.